കോട്ടൺ മാസ്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്കൊരു വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ 10 ഇഞ്ച് ഡയമീറ്ററുള്ളൊരു പ്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടൻ്റെ ഇതുപോലുള്ളൊരു ക്ലോത്ത് എടുക്കുക, അത് രണ്ടായിട്ട് മടക്കിയിടുക, ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു പ്ലേറ്റാണ്. ആ പ്ലേറ്റ് നമ്മളിങ്ങനെ വച്ചതിന് ശേഷം റൗണ്ട് ചെയ്ത് വരയ്ക്കുക, അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ അഡൽസിനൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് അളവാണ്, കുട്ടികൾക്കാണെങ്കിൽ 9 ഇഞ്ച് ഡയമീറ്ററും എടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ രണ്ട് പാർട്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ 10 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഈ ഒരു പീസ് നമ്മളിങ്ങനെ ഈ രണ്ട് പീസും നമ്മൾ ഒരുമിച്ച് വയ്ക്കുക, അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കുക, അതിനുശേഷം രണ്ടാമത് ഇതുപോലെ മടക്കി ഒരു കോൺ ഷേപ്പിലാക്കി വയ്ക്കുക. ഇനി ഇതിൽ നമ്മളൊരു 8 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക, അതായത് ആ കർവ് വരുന്ന ഭാഗത്ത് 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നേരെ ആ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതുപോലെ 4 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച പ്ലേറ്റ് തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ ആ കോൺ ആയിട്ട് വരുന്ന ഭാഗത്ത് പ്ലേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ പേപ്പർ കട്ടിങ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് മാസ്ക് റെഡിയാക്കുന്ന ടൈമിൽ ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഒന്ന് എടുത്ത് അളവെടുത്ത് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് പീസും നമ്മളിതുപോലെ പ്രിൻ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് വയ്ക്കുക, പ്രിൻ്റ് വരുന്ന രണ്ട് ഭാഗവും നമ്മൾ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ രണ്ട് എഡ്ജും, അതായത് ഈ ഒരു എഡ്ജും അപ്പുറത്തെ എഡ്ജും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നടുക്കോട്ടാക്കുക. ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തതും ഇതുപോലെ നടുക്കോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുക്കുക. ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് സൈഡ് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് തയ്ക്കുക. 1/2 ഇഞ്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മാസ്ക് പ്രിൻ്റുള്ള ഭാഗം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ 1/2 ഇഞ്ച് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 1/2 ഇഞ്ചിൽ കൂടി നമ്മൾ മാസ്ക് ഫുള്ളായിട്ടൊന്ന് മറിച്ചെടുക്കാൻ പോവാണ്, അതായത് അകവും പുറവും മറിച്ചെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഈ ഒരു ഹോളി കൂടി നമ്മളെല്ലാം മാസ്കിൻ്റെ എല്ലാം പുറത്തേക്ക് എടുക്കുക. ഓക്കെ, പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ശരിയാക്കാൻ, ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പെൻസിലോ പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് എലാസ്റ്റിക്കാണ് വയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക്ക് നമ്മൾ അതിൻ്റെ അകത്ത് വച്ചതിന് ജസ്റ്റ് ഒന്ന് വച്ചതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എലാസ്റ്റിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നീളം എടുത്തതിന് ശേഷം ഒന്ന് കെട്ടിടുക. അപ്പോൾ കെട്ടിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടിടുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക. വച്ച് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കെട്ടഴിക്കുക, ഒന്നും കൂടെ ലൂസാക്കിയിട്ട് കെട്ടുക. അതിനുശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കളയാവൂ. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ടൈറ്റ് ആക്കിയതിന് ശേഷം ബാലൻസ് എലാസ്റ്റിക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക. എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരാതിരിക്കാൻ പ്രത്യേകം നോക്കണം. അപ്പോൾ നമ്മുടെ മാസ്ക് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മാസ്കോടെ ഫുൾ ഫിനിഷിങ്ങിലായിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് വെറും 10 മിനിറ്റ്സേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.